വസന്തി ടീച്ചർ ആള് ഭയങ്കരയാ. എന്നാലും അവരിങ്ങനെ എന്നെ തല്ലിയില്ല. ഹോംവർക്ക് ചെയ്യാതെ വന്ന അവർ വെറുതെ വിടില്ല. എന്തായാലും അവരുടെ അടി ഭയങ്കരമാ. വരൂ കുട്ടികളെ, കയറിക്കോളൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. മഴ നനഞ്ഞിട്ട് നിങ്ങൾ തന്നെ പോണം. പോയാലെന്താ പാടി? നീ വേണമെങ്കിൽ പറ്റും, ഞങ്ങളെ വിളിക്കുന്നില്ല. ശരി, എന്നാ ഞാൻ പോണു. That's good. Come on. എന്താ വണ്ടി നിർത്തിയത്? അതോ ഭയങ്കര മഴ. ഇങ്ങ് ചേർന്നിരുന്നോളൂ, കുളിരും. വേണ്ട. കൊലപാതകത്തിലെ കുറ്റവാളിയെ കഴിയുന്നതും വേഗം അറസ്റ്റ് ചെയ്യാമെന്നാണ്
പോലീസിന്റെ നിഗമനം. നീ പേടിക്കുന്ന, ഞാനില്ല ഇവിടെ. പോലീസിന് ആളെ മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലാകട്ടെ. ഇവിടെ സോറി, നീ അകത്ത് പോ. എനിക്ക് സോണിയെ കാണണം. സോണി ഇവിടെ ഇല്ല. നിങ്ങൾ ആരാണ്? ഇവിടേക്കൊക്കെ വരുമ്പോൾ എന്നെ പറ്റി അറിഞ്ഞിട്ട് വേണ്ടേ വരാൻ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, നേരിട്ട് അന്വേഷിക്കാറേ ഉള്ളൂ. പക്ഷേ എന്നെ അറിയാത്തവരോട് ഞാൻ നേരിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എ മിനിറ്റ്. ഹലോ, മിസ്റ്റർ രവി അല്ലേ? ഞാൻ ചന്ദ്രഹാസന. വിശേഷമൊന്നുമില്ല. ഒരു എസ് ഐ ഇവിടെ വന്നിട്ടുണ്ട്. അയാൾക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഞാൻ ഫോൺ കൊടുക്കാം. ഹലോ. ചന്ദ്രഹാസൻ ആരാണെന്ന് വിചാരിച്ചു. അദ്ദേഹം ആരുമായിക്കൊള്ളട്ടെ, ഞാനൊരു കേസ് അന്വേഷണത്തിന് വന്നതല്ലേ. എടോ, അതാ ആളറിഞ്ഞു വേണമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഉദ്യോഗം പോയെന്നിരിക്കും. ഈ ഉദ്യോഗം എനിക്കൊരു പ്രശ്നമല്ല സാർ. ശരി, തന്റെ തലയിലെടുത്തു. എനിക്ക് നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യണം. ഇല്ല, സാധ്യമല്ല. കോൺസ്റ്റബിൾസ് അകത്ത് പോയി നോക്കണം. നോ, മാറി നോക്കണം. അറസ്റ്റ് മിസ്റ്റർ ചന്ദ്രഹാസൻ യൂണിഫോം ഇട്ട് വന്ന നിങ്ങളുടെ എച്ചിൽ ഇരുന്ന പോലീസ് ഓഫീസർമാരെ മാത്രമേ നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഡിപ്പാർട്ട്മെന്റിൽ ചുണയുള്ള ചില ആൺകുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കും. സേവ്. സോണി, 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 സോണി. പ്രോസീഡ്. മൈ ലോർഡ്, പ്രോസിക്യൂഷന്റെ അതിശയോക്തി നിറഞ്ഞ റിപ്പോർട്ടുകളും വർത്തമാന പത്രങ്ങളിലെ ഭാവനാസുന്ദരങ്ങളായ കഥകളും കൊണ്ട് ക്രൂരമായ ഒരു ബലാത്സംഗത്തിന്റെയും കൊലപാതകത്തിന്റെയും കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിരപരാധിയാണ് ഈ നിൽക്കുന്ന എന്റെ പ്രതി. ഒന്ന് ഞൊടിച്ചാൽ വിദേശത്ത് നിന്ന് പോലും ലൈംഗിക ആവശ്യങ്ങൾക്ക് സ്ത്രീകളെ ലഭിക്കാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കെ കേവലം 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയെ കാമാസക്തിക്ക് വിധേയമാക്കി എന്ന് പറയുന്നത് മുത്തശ്ശി കഥകളേക്കാൾ വിചിത്രമാണ് വിശ്വസിക്കാൻ. അതുകൊണ്ട് തന്നെ എന്റെ പ്രതി കുറ്റക്കാരെല്ലാം തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. സ്വന്തം സ്ഥാപനങ്ങളുടെ ഉന്നതിയിൽ ഉത്കണ്ഠയുള്ള ഒരു ബിസിനസ്സുകാരൻ അവയ്ക്ക് കളങ്കം ചാർക്കുന്ന വിധത്തിൽ ഒരിക്കലും പ്രവർത്തിക്കുന്നതല്ല. ആ നിലയ്ക്ക് പ്രതി തന്റെ സ്കൂളിലെ വിദ്യാർത്ഥിനിയെ തന്നെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ബലമായി ഉപയോഗിച്ചു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. എന്റെ പ്രതി നിരപരാധിയാണെന്നുള്ള വസ്തുവിലേക്ക് അത് വെളിച്ചം വീശുന്നു. പ്രോസിക്യൂട്ടർ, എനി ക്വസ്റ്റ്യൻ? നോ മൈ ലോർഡ്. ദെൻ പ്രൊസീഡ്. എന്റെ പ്രതി സമൂഹത്തിലെ മാന്യനും ലോല മാനസനുമാണ്. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വിവരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളാണിവ. നഗരത്തിലെ മുഖ്യ ധർമ്മസ്ഥാപനങ്ങൾക്കും സന്നദ്ധ സംഘങ്ങൾക്കും പിന്നിൽ സാമ്പത്തിക സഹായം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഈ റിപ്പോർട്ടുകൾ സത്യമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ഫിലിം ഇവിടെ പ്രദർശിപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. ഗ്രാൻഡഡ്. Thank you.
സ്വയം സംസാരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ മതി ഇദ്ദേഹത്തിന്റെ മനോനില ബോധ്യപ്പെടുത്താൻ. അനുമോദനങ്ങൾ കൊണ്ട് പുഷ്പാഭിഷേകം നടത്തേണ്ട ഈ മഹാമനുഷ്യനെ കൊലപാതകി എന്ന് മുദ്രകുത്തുന്നത് കോടതിക്ക് തീരാക്കളങ്കമുണ്ടാക്കും. ആയിരം യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് നിർബന്ധമുള്ള കോടതിയിൽ വിശ്വസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ദയാപൂർവം ഈ പ്രതിയെ നിരപരാധി എന്ന് വിധിയെഴുതി വെറുതെ വിടണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്കൊന്നും പറയാനില്ലേ? മൈലോർഡ്, തികച്ചും അസാധാരണമായ ഒരു കേസാണ്. പ്രായപൂർത്തി വന്ന ഒരു സ്ത്രീയോട് ഒരു പുരുഷന് ലൈംഗിക ആവേശമുണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ ഇളം ചുണ്ടിൽ നിന്നും മുലപ്പാലിന്റെ മണം പോലും മാറാത്ത ഒരു പെൺകുട്ടിയെ സ്നേഹത്തിന്റെ പുഞ്ചിരി കാട്ടി വശീകരിച്ച് അതിക്രൂരമായ വിധത്തിൽ ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുകയാണ്. പ്രതി മാന്യനും ലോലമാനസനുമായതുകൊണ്ട് ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്തിട്ടുണ്ടാവില്ലെന്നാണ് പ്രതിഭാഗം വക്കീലിന്റെ വാദം. സെക്സ് മനുഷ്യ സഹജമായ ഒരു മനോവികാരമാണ്. മാന്യതയും മനുഷ്യസ്നേഹവും ഉള്ളവർക്ക് ആ വികാരം ഉണ്ടാവില്ലെന്നാണ് പറയുന്നതെങ്കിൽ മാന്യനും ലോലഹൃദയനുമായ പ്രതിഭാഗം വക്കീൽ താനൊരു ഷണ്ണനാണെന്ന് സ്വയം പ്രഖ്യാപിക്കേണ്ടതായി വരും. ഹീനചേരാൻ ഇഷ്ടം പോലെ സ്ത്രീകളെ കിട്ടുമെന്നുള്ളത് കൊണ്ട് ഒരാൾക്കൊരു കുട്ടിയോട് ലൈംഗികാസക്തി ഉണ്ടായിക്കൂടാന്നില്ല. വികാര വിവശായ ഭാര്യയെ ഉറക്കിക്കിടത്തി വേലക്കാരിയെ പ്രാപിക്കുന്ന പുരുഷന്മാരുണ്ട്. അത് അയാൾക്ക് സൗകര്യത്തിലുള്ള സ്ത്രീയെ കിട്ടാഞ്ഞിട്ടാണെന്ന് പറയുന്നത് ഒരു കോടതിയുടെ കോമൺ സെൻസിൽ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. വൈവിധ്യം ആഗ്രഹിക്കുന്ന മനുഷ്യ മനസ്സ് ലൈംഗിക കാര്യങ്ങളും പുതുമ തേടിപ്പോകുന്നു. മനഃശാസ്ത്രം ഇതിന് പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. ഹോമോസെക്സ്, ലെസ്ബിയനിസം, സോഡോമി ഇങ്ങനെ പലതും. ഇവിടെ സംഭവിച്ചത് ഒരു കിരാതന്റെ ലൈംഗിക വൈകൃതത്തിന്റെ വിളയാട്ടമാണ്. അതായത് സെക്ഷൽ പ്രവർഷൻ. അയാളുടെ അടങ്ങാത്ത കാമാർത്തിയുടെ അഗ്നിജ്വാലയിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവൻ എരിഞ്ഞ് ചാമ്പലായി പോയി. മൈ ലോർഡ്, ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ഐ ഒബ്ജക്റ്റ് ടു സസ്റ്റെയിൻ ദിസ് ടൈപ്പ് ഓഫ് ആനിമൽസ് ഇൻ ദ സൊസൈറ്റി. മൈ ലോർഡ്, ഈ കേസിന്റെ വാദം നാളെയും തുടരുന്നതാണ്. അമ്മേ. എന്താ മോനെ? എന്റെ അമ്മ, എന്റെ അമ്മായിയമ്മ, വായനയോ ഉറക്കമോ? മുറി വൃത്തിയാക്കുക, നീ വന്നിറങ്ങിയപ്പോ. അയ്യോ, ഇങ്ങനെ ഒരു പെണ്ണ്! ഇവളെന്താ അമ്മ എന്നെ അടുക്കും ചിട്ടൊക്കെ പഠിക്കുന്നത്? ഗായത്രി, എന്താ ചേട്ടാ ഇതെന്തൊരു വേഷമാടി പെണ്ണേ? നിനക്കും കൂടി നന്നായിട്ടൊന്ന് ചെയ്യ് വെച്ചുകൂടെ? ഈ വസ്ത്രമൊക്കെ നല്ലതുപോലെ ധരിച്ചുകൂടെ? എപ്പോ നോക്കിയാലും ഒരു അശ്രദ്ധ. ചേട്ടാ, ഇതൊക്കെ അടുക്കിനും ചിട്ടയ്ക്കും വെച്ചാ എനിക്കൊരു മനപ്രയാസം പോലെയാ. ഓ, കെയർലെസ് ബ്യൂട്ടി ആകാനായിരിക്കും. അതൊന്നുമല്ല, അമ്മയുടെ കൈക്ക് എല്ലില്ലാഞ്ഞിട്ട്. ആഹാ, അതെങ്ങനെ? അവളോടൊന്ന് ദേഷ്യപ്പെടാമെന്ന് വെച്ചാ നീ എന്നെ മൂക്കൊണ്ട് അരിശ്രീ ജീവിക്കത്തില്ലേ? അങ്ങനെയാ വിവരമുള്ള ചേട്ടന്മാര്. ഊതാതെ പെങ്ങളെ, ഞാനിവിടെ തറയിൽ തന്നെ നിന്നോട്ടെ. നിന്നോ നിന്നോ, ആ കയ്യിലുള്ള ഒന്ന് തന്നിട്ട്. ശരി പെണ്ണെ, പോയി കുളിച്ച് നന്നായിട്ട് ഡ്രസ് ചെയ്ത് പോകോ. ഭംഗിയായിരിക്കുന്നുണ്ട്. നന്നായിരിക്കുന്നു, ഇതിന്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. ദേ, അതവിടെ വെച്ചിട്ട് അവന് കുളിക്കാൻ വല്ല എടുത്തൊക്കെ ചെന്ന് വേണം. നീ അമ്മയ്ക്ക് കുശുമ്പോ. ഒരു പോ പെണ്ണെ, പോ. ഇപ്പൊ കൊച്ചു ഞാനെന്ന് വിചാരമായി വെക്ക്. എന്താ എന്നെ മനസ്സിലായി? എന്നെ മനസ്സിലായില്ല. കാശി, രാമേശ്വരം, തിരുപ്പതി ഒക്കെ തൊഴുതു വരുന്ന തൃശ്ശൂരുകാരൻ ഗുരുവായൂർ അമ്പലം കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ സാറേ. സാറിന് ഈ സിറ്റിയിലെ ബിസിനസ് മാഗ്നറ്റുകളെ കുറിച്ചും ബിഗ് കൺസിനെ പറ്റിയും അറിയില്ലെന്നോ? ഇദ്ദേഹമാണ് മിസ്റ്റർ ചന്ദ്രയാസൻ. ഹലോ. ഹലോ. ഞാനൊരാളെ അങ്ങോട്ട് ചെന്ന് കാണുന്നത് ഇതാദ്യമാണ്. ആവശ്യക്കാരെ പോലും സ്വന്തം മുറിയിലേക്ക് വിളിപ്പിക്കുന്ന പഴക്കവും പരിചയമേ സാറിനുള്ളൂ. വന്ന കാര്യം ഇനിയും പറഞ്ഞില്ലല്ലോ, എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന്. നോനോ, സാറിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. തന്നെയുമല്ല, സാറിന് പ്രതീക്ഷിക്കാവുന്ന ആഗ്രഹമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ, ഇദ്ദേഹം? ഞാൻ മുതലാളിയുടെ കൂടെ വന്നതാ. സ്വന്താണാ? ഒരു ഉപകാരം ചെയ്യാമോ? പറഞ്ഞാട്ടെ, സാറിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാണ്? ഒന്ന് വെളിയിൽ പോയി നിൽക്കാമോ? ഞാനോ? അതെ. അപ്പൊ കാര്യം പറയുന്നു. അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞോളാം. നിങ്ങൾ അതിസമർത്ഥനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. എന്തോ എല്ലാരും അങ്ങനെ പറയുന്നു. നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കേസുകളെല്ലാം വിജയിച്ചിട്ടുണ്ട്. അതെനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങളുടെ
ഇപ്പോഴത്തെ കേസിലെ പ്രതി സോണി എന്റെ അനുജനാണ്. നിങ്ങൾ അവനെതിരായി വാദിക്കരുത്. ഇതെന്നോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ ആദ്യം പറഞ്ഞില്ലേ അവനെന്റെ അനുജനാണെന്ന്? ഒരു ചേട്ടന് അനുജനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, പക്ഷേ സത്യത്തിനും നീതിക്കും വേണ്ടി വാദിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഡ്യൂട്ടി കോൺഷ്യസ്നെസ്. പക്ഷേ ഇവിടത്തെ കോടതികളിലൊക്കെ നടക്കുന്നത് നീതിയും സത്യവുമാണോ മിസ്റ്റർ ജയദേവൻ? ആയിരിക്കാം, പക്ഷേ ഗവൺമെന്റ് ശമ്പളം വാങ്ങിക്കുന്ന എനിക്ക് എന്റെ മനസാക്ഷിക്കനുസരിച്ച് നടക്കാൻ പറ്റും. ഗവൺമെന്റിന്റെ ശമ്പളം, നിങ്ങളുടെ കോടതിയെ കൂടി വിലയ്ക്ക് വാങ്ങാനുള്ള കാശിലുണ്ട്. ഇതെടുത്തുകൊണ്ട് നിങ്ങൾ ഈ കേസിൽ നിന്നും പിന്തിരിയണം. താങ്ക് യു. നിങ്ങളെപ്പോലുള്ള കുറെ വെള്ളാനകൾക്ക് ഈ രാജ്യത്തെ കോടതികളെ മാത്രമല്ല സർക്കാരിനെ പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പച്ചനോട്ടുകൾ കാണിച്ച് ഈ ജയദേവനെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കയില്ല മിസ്റ്റർ ചന്ദ്രഹാസൻ. ഇതെടുക്കണം, എടുക്കാൻ. ഞാൻ കൊടുത്തുപോയത് മടക്കിയെടുക്കാറില്ല, അർഹതയില്ലാത്ത ഞാൻ സ്വീകരിക്കാറുമില്ല. പക്ഷേ പിണങ്ങിയാൽ ഞാനൊരു രാജവെമ്പാല. ഐ ഡോണ്ട് മൈൻഡ്. യു ഗെറ്റ് ഔട്ട്. ഐ സേ യു ഗെറ്റ് ഔട്ട്. മൈ ലോർഡ്, സ്വന്തം സ്കൂളിലെ ഒരു കുട്ടിയോട് പ്രതി പേരുദോഷം ഭയന്ന് ഈ വിധം പെരുമാറില്ലെന്നാണ് എന്റെ സ്നേഹിതന്റെ വാദം. വികാരം മുറ്റി നിൽക്കുന്ന ഒരു യുവതിയെ ഭരിക്കുക ഗർഭധാരണത്തിന്റെ മാനഹാനിയല്ല, ആഗ്രഹപൂർത്തിക്കുള്ള ആവേശം മാത്രമാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. തൽക്കാലത്തെ ആഗ്രഹ നിവൃത്തിയുടെ ആവേശം അത് നേടി. പ്രഥമ വിചാരണയിൽ തന്നെ പ്രധാനമായ പ്രതിയുടെ മുഖം അതല്ലാതെ മറ്റെന്താണ് വിളിച്ചോതുക? നോക്കണം മൈ ലോർഡ്. ഞാൻ അവസാനിപ്പിക്കണം മൈ ലോർഡ്. അതിനു മുമ്പൊരു അപേക്ഷ. കഴിഞ്ഞ ദിവസം പ്രതിയുടെ അവതാരങ്ങളെ പ്രകീർത്തിക്കുന്ന ഒരു ഫിലിം ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അത് ഒന്നുകൂടി പ്രദർശിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രതി തന്നെയല്ലേ? യെസ്. ആണല്ലോ മിസ്റ്റർ സോണി. അതെ. ശരി, എങ്കിൽ എനിക്ക് വേറെ തെളിവുകൾ ആവശ്യമില്ല. പ്രതി അന്നിട്ടിരുന്ന ടൈക്ലിപ്പും മരിച്ച ഇന്ദുവിന്റെ മടക്കി പിടിച്ച കയ്യിൽ നിന്ന് കണ്ടെടുത്ത ഇതേ ക്ലിപ്പും ഒന്നാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. പ്രതിയെ ചെറുത്ത് നിൽക്കുന്നതിനിടയ്ക്ക് കുട്ടിക്ക് പിടുത്തം കിട്ടിയത് ഇതേ ക്ലിപ്പിലായിരിക്കും. അത് കൈകളിലേക്ക് കൂടുന്നിറങ്ങി. വെപ്രാളത്തിനിടയ്ക്ക് പ്രതി അത് അറിഞ്ഞു കാണുകയില്ല. മാത്രമല്ല, മറ്റൊരു തെളിവ് കൂടി ഹാജരാക്കാൻ കോടതി എന്നെ അനുവദിക്കണം. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് സംഭവം നടന്ന കാറിൽ നിന്നും കണ്ടെടുത്ത ഈ ഇയർ റിങ്ങും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ശവശരീരത്തിൽ നിന്നും കണ്ടെടുത്ത ഈ ഇയർ റിങ്ങും കൊല്ലപ്പെട്ട ഇന്ദുവിന്റേതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. എക്സ്പെക്ട് ഓഫ് ഇൻസ് ഓൾസോ ഹിയർ മൈ ലോർഡ്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് പ്രതി തന്നെ കുറ്റവാളി എന്നാണ്. കാപട്യങ്ങൾ എന്തെന്ന് പോലും അറിയാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വശീകരിച്ചു കൊണ്ടുപോയി നീചമായി ബലാസംഗം ചെയ്തു കൊള്ളുന്ന കിരാതന് പുഷ്പാഭിഷേകം നടത്തണമെന്ന് പറയുന്ന ഒരു അഭിഭാഷകന്റെ തലച്ചോറിന് കാര്യമായ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത കാലത്ത് ഗൾഫിൽ ഇതുപോലൊരു കേസിൽ പ്രതി അബ്ദുൾ അസീസ് ഫാക്കർക്ക് അവിടുത്തെ കോടതി കൊടുത്ത ശിക്ഷ 67 ചാട്ടവാറടിയും പരസ്യമായ വധശിക്ഷയുമായിരുന്നു. അതിനേക്കാൾ കടുത്ത ശിക്ഷ ഈ പ്രതിക്ക് നൽകണമെന്ന് ഞാൻ കോടതിയോട് താഴ്മയെ അപേക്ഷിക്കുന്നു. ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. ഈ കേസിൽ എന്റെ അനുജൻ ശിക്ഷിക്കപ്പെട്ട അവൻ ജയിലിലേക്ക്. മിസ്റ്റർ ജയദേവൻ, നീ വൈകുണ്ഠത്തിലേക്ക്.
ഓക്കേ സർ. കേസിൽ പ്രതി കുറ്റവാളിയാണെന്ന് അസന്നിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നു. ഇന്ദുവിനെ ബലാത്കാരം ചെയ്ത് കൊന്നതാണെന്ന് സാഹചര്യ തെളിവുകളുടെ മുറുക്കമുള്ള കണ്ണികൾ സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും കൊല കരുതിക്കൂട്ടി ചെയ്തതല്ലാത്തതിനാൽ ഈ പ്രതിക്ക് ജീവപര്യന്ത തടവിന് മാത്രം ശിക്ഷ വിധിക്കുന്നു. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ജയദേവൻ. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ജയദേവൻ. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ കേസിന്റെ മുഖമേ മാറിപ്പോയാൽ. സാറിനെ പോലെ ചുരുക്കം ചെല്ലൽ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ കോടതിയെ സമീപിക്കുന്നത്. ഇറ്റ് ഇസ് ഓൾ റൈറ്റ്. സാറേ, ഞങ്ങളുടെ മോള് പോയത് പോയി. അവളുടെ അമ്മ ഇനിയും സ്വപ്നത്തിലേക്ക് എത്തിയിട്ടില്ല. എങ്കിലും ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. ഞങ്ങളുടെ വേദന മനസ്സിലാക്കാൻ സാറിനെങ്കിലും മനസ്ഥിതി ഉണ്ടായല്ലോ എന്ന്. ഇനി ഇത്തരം സംഭവങ്ങൾ ആരോ എടുത്ത് സാറിനെ വെടിവെച്ചു. ദൈവാധീനം കൊണ്ട് ഒന്നും ഉണ്ടായില്ല. ഈ കുഞ്ഞ് സാറിനെ രക്ഷിച്ചു. ആളെ കണ്ടോ? ആളെ കണ്ടു, പക്ഷെ ആരാണെന്ന് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി, ചന്ദ്രഹാസന്റെ ആളുകൾ തന്നെ. അല്ലാതെ എനിക്കാരാ വിരോധികൾ. സമിതി വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. സാറ് സൂക്ഷിക്കണം, ഒറ്റയ്ക്ക് പോകണ്ട. ഇതിലൊക്കെ ഭയന്നാൽ പറ്റുമോ? സർപ്പം തലയുയർത്തുന്നത് കൊത്താനാണ്, ശത്രുവിന്റെ തലയിൽ കൊത്താൻ. ഇന്നോളം എന്റെ ശത്രുക്കളുടെ കാര്യത്തിൽ ഞാനൊരു രാജവെമ്പാലെ. പക്ഷേ ഇന്ന് നീ തെറ്റിച്ചു. എനിക്ക് ഉന്നം പിടിച്ചതല്ല സർ, അയാളെ പെണ്ണ് പിടിച്ചു മാറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. എനിക്ക് വിശദീകരണം ആവശ്യമില്ല. പടക്കളത്തിൽ പരാജയപ്പെട്ട പടക്കുതിരെ പട്ടാളക്കാർ വെടിവെച്ച് വീഴ്ത്തും. ഇതാ ജയദേവ, നിനക്കെതിരെ പ്രയോഗിക്കാൻ ഇനിയും എന്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്. വാർത്ത ഇവിടെ എത്തിക്കഴിഞ്ഞു. എന്റെ മോനെ, ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി മോനെ. എനിക്കൊന്നും പറ്റിയില്ല. നീ കള്ളം പറയുക. സംശയമുണ്ടെങ്കിൽ നോക്കണോ അമ്മേ? പോണ, കാര്യം പറയുമ്പോഴും തമാശയ. ആ ചേട്ടാ, ഒരു സ്വകാര്യം. എന്താ? അങ്ങോട്ടിരുന്നേ, ഞാൻ പറയാം. ഞാനിവിടെ നിന്നോളാം, നീ പറഞ്ഞാ മതി. ചേട്ടാ, നാളെ മുതൽ ചേട്ടൻ കോട്ടി പോണ്ട. പിന്നെ ഈ ഉദ്യോഗം ചേട്ടന് വേണ്ടെന്ന്. ഓ, കൊള്ളാം. ആട്ടെ, ഇത് നിന്റെ അഭിപ്രായമോ അതോ അമ്മ പറഞ്ഞു പറയിപ്പിച്ചതോ? എന്റെ അല്ലടാ, എന്റെയാണെന്ന് തന്നെ വെച്ചോ. എന്താ, നീ സമ്മതിക്കത്തില്ലേ? ഇല്ല അമ്മേ. എന്നാ ഞാനും സമ്മതിക്കത്തില്ല. ചേടാ, കുഴഞ്ഞല്ലോ. അമ്മേ, കടലിന് പേടിയില്ലാത്തവർ തിരമാലയെ പേടിക്കുന്നു. ഞാൻ ഈശ്വരന് വിശ്വസിക്കുന്നു, എന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആരെയും പേടിയില്ല അമ്മേ. അതല്ല ചേട്ടാ, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. അനിയത്തി, ഈ ഭൂമിയിൽ ഇത്ര വർഷം ജീവിച്ചിരുന്നോളാമെന്ന് ഞാൻ ആർക്കും തിരുതി കൊടുത്തിട്ടില്ല. എന്നെപ്പോലെ ഒരാൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവാം. അത് കണ്ട് വിരണ്ടോടുന്നവർ ധീരക്കളാണ്. നിന്റെ ചേട്ടൻ ധീരവനെ പോലെ പെരുമാറുന്ന നിനക്ക് ഇഷ്ടമാണോ? പറയൂ, നീ പഠിച്ചവളല്ലേ. ആ, സമ്മതിച്ചല്ലോ. ആ, നീ ഒരു ഹാത്തുണ്ട്. അമ്മേ, ഞാൻ പറഞ്ഞ സമ്മതിപ്പിച്ചോളാം. അമ്മേ, വരൂ അമ്മേ. Success? Good. Come on, come on. Come on, Robert. Come on, come on. Sit down. Good. എനിക്കറിയാം നിനക്ക് മാത്രമേ ഇത് സാധിക്കൂ എന്ന്. അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്റെ ഡ്യൂട്ടി നിർവഹിച്ചു എന്ന് മാത്രം. Come on, let us have some drinks. Come on, cheers. Yes. Cheers. പ്രസാദം ഇതോടെ ചേട്ടാ. ഞാൻ തൊട്ടല്ലോ. ഈ ചേട്ടൻ ഒന്നും അറിഞ്ഞൂടാ. ഇത് വേറെ, അത് വേറെ. ഇത് രക്തപുഷ്പാഞ്ജലിയുടേതാ.
ചേട്ടന്റെ ശത്രു സംഹാരത്തിന് അമ്മയുടെ വഴിപാടാ. കൊള്ളാം, എങ്കിൽ എന്നെ വെടിവെച്ചവർ ഇപ്പൊ കിടന്ന് പിടക്കിയായിരിക്കും. നീ കളിയാക്കൊന്നും വേണ്ട, മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഫലിക്കും. Yes, Jayadevan here. Sir, ഞാൻ സബിതയാണ്. എന്താ സബിത? നാളെ എന്റെ ബർത്ത്ഡേ ആണ് സാർ, തീർച്ചയായും വരണം. തീർച്ചയായും വരാം. വരാം. ആരാ മോനെ? അതാ സബിതയാണമ്മേ, എന്റെ അസിസ്റ്റന്റ്. അന്ന് എന്നെ അടുത്ത് വെടിവെച്ചപ്പോ രക്ഷിച്ച പെണ്ണ്. അവളുടെ ബർത്ത്ഡേക്ക് ചെല്ലണമെന്ന്. ആഘോഷമാണ് ശത്രു സംഹാരത്തിന്റെ. ഇനിയും എത്രയോ ആഘോഷങ്ങൾ കിടക്കുന്നു, നിനക്കാണ് ഇതിന്റെ എല്ലാം ക്രെഡിറ്റ്. ജയദേവൻ, 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 ജയദേവൻ. ഞാൻ ഈ കോടതിയിൽ സത്യം ബോധിപ്പിച്ചുകൊള്ളാമെന്ന് ഈ വേദഗ്രന്ഥം തൊട്ട് സത്യം ചെയ്യുന്നു. സത്യം ചെയ്യുന്നു. നിങ്ങൾക്ക് പറയാനുള്ളത് കോടതിയിൽ ബോധിപ്പിക്കാം. ജയദേവൻ സാറിനെ ഞാൻ പിറന്നാളിന് വിളിച്ചു. അദ്ദേഹം സമ്മാനങ്ങളുമായി നേരത്തെ എത്തി. എന്റെ അടുത്തിരുന്ന് പലതും സംസാരിച്ചു. ആദ്യം എനിക്കൊന്നും തോന്നിയില്ല, പിന്നീടാണ് അദ്ദേഹം എന്നെ കയറി പിടിച്ചതും ബലാത്സംഗത്തിന് ശ്രമിച്ചതും. ഞാൻ ഉച്ചത്തിൽ കരഞ്ഞു. അത് കേട്ട് ഓടി വന്ന എന്റെ ബന്ധുവായ പ്രസാദിനെ അദ്ദേഹം വെടിവെച്ച് കൊന്നു. ഇത് പച്ചക്കള്ളമാണ് സാർ. മൈ ലോർഡ്, ഐ വാണ്ട് ടു ക്രോസ് എക്സാമിൻ. പ്രൊസീഡ്. ഇതിനു മുമ്പും ഇത്ര സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, പക്ഷേ സംഭവ ദിവസം അദ്ദേഹം മദ്യപിച്ചിരുന്നു. സ്ഥലകാല ബോധമില്ലാതെ സംസാരിച്ചിരുന്നു. നോട്ടത്തിൽ പോലും ഒരു സ്ത്രീ ലംബടന്റെ ആർത്തിയായിരുന്നു. ഇത് കള്ളമാണ് സാർ. ഞാൻ ഈ കുറ്റം ചെയ്തിട്ടില്ല. ആരോ കഴുകിക്കൂട്ടി എന്റെ പേരിൽ കെട്ടിച്ചമച്ചതാണ്. സഹോദരിയോടെന്ന പോലെ പെരുമാറി വിശ്വാസം പിടിച്ചുപറ്റി വിഷയാസക്തിക്ക് ഇരയാക്കുകയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ പ്രതി വിശ്വാസവഞ്ചന, ബലാത്സംഗ ശ്രമം, കൊലപാതകം എന്നീ മൂന്ന് കുറ്റങ്ങൾക്ക് ശിക്ഷാർഹനാണ്. ഇവിടെ സാഹചര്യ തെളിവുകളെല്ലാം പ്രതിക്ക് പ്രതികൂലമാണ്. എങ്കിലും പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് പ്രതിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നത് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കുറ്റം കുറ്റമല്ലാതാകുന്നില്ല. അതിനാൽ പ്രതിക്ക് 5 കൊല്ലത്തെ തടവ് ശിക്ഷ വിധിക്കുന്നു. ശരി, പോയിട്ട് വരൂ. Oh, my God.
ജയദേവൻ ഒരു വലിയ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഇന്നെന്തായി ജയിലായില്ലേ? സാഹചര്യത്തിനൊത്ത് ജീവിക്കാനറിയാത്ത നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ഇന്നൊരു കൊലപാതകിയാണ്. പക്ഷേ ആത്മാർത്ഥതയ്ക്ക് ഇവിടെ സ്ഥാനമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. പാവം പിടിച്ച് നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇനി ആര് നോക്കും? ഞാൻ നോക്കും ഡാർലിംഗ്. ആ കാര്യത്തിൽ നീ വിഷമിക്കണ്ട. കം ഓൺ, ലെറ്റ്സ് എൻജോയ്. കം ഓൺ ഡാർലിംഗ്. അമ്മയും പെങ്ങളും Get up, man.
അവർക്ക് നല്ല സുഖമായി. പക്ഷെ അവരുടെ കഴിഞ്ഞകാല സംഭവങ്ങളെപ്പറ്റി അവർക്ക് ഒരിക്കലും ഓർമ്മിക്കാനാവില്ല. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയും വരും. എന്തായാലും ഡോക്ടർ അവരുടെ ജീവൻ രക്ഷിച്ചല്ലോ, അത് മതി. ഈ സഹായത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. താങ്ക് യു ഡോക്ടർ. ഇതുവരെ ട്രാൻസ്ഫർ ആയിപ്പോയ സ്ഥലത്തെല്ലാം ഞാൻ തനിച്ചാണ് പോയത്. ഇന്ന് എന്റെ കൂടെ നീയുണ്ട്. കമൺ. ആ ഇതാണ് എന്റെ വീട്. ഒരു ഫോറസ്റ്റ് ഓഫീസറായി എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള ക്വാർട്ടേഴ്സ്. ഇത് നിന്റെ വീടാണ്. ഇവിടെ നിനക്ക് സകല സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഒന്നും ഭയപ്പെടാനില്ല. ഒരു എനിക്ക് ഇപ്പൊ വേണ്ട. എന്താ ഊണ് ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടെ ഇതൊക്കെ ഉള്ളു. അതല്ല, ചേട്ടൻ കഴിച്ചിട്ട് മതി. എനിക്ക് എനിക്ക് ഫോർമാലിറ്റി ഒന്നും ഇഷ്ടമല്ല. ഇത് തെറ്റല്ലേ? ഏത്? അവിവാഹിതരായ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് താമസിക്കുന്നത് എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം? കാരണം നമ്മൾ ഒന്നാവാൻ പോകുന്നവരല്ലേ. എന്നാലും ജനങ്ങളെ പേടിച്ച് ഈ ലോകത്ത് ജീവിക്കാൻ ഒക്കുമോ? ഓ അങ്ങനെ. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? നോക്കൂ, നിന്റെ ഈ കഴുത്തിൽ നാളെ ഞാൻ മാല ചേർത്തു. മതിച്ചോടും പുഴയലയിൽ പളുങ്കിഞ്ഞൊറികൾ, കനവുകളിൻ കടമ്പുകളിൽ ശ്രുതിയിടും തെന്നൽ, കരളുകളിൽ കതിരാടും പ്രണയത്തിൻ മണികൾ. മഞ്ഞുരുകും മലമുകളിൽ മാർഗഴിത്തിങ്കൾ, മതിച്ചോടും പുഴയലയിൽ പളുങ്കിഞ്ഞൊറികൾ,
കനവുകളിൽ പടമ്പുകളിൽ ശ്രുതിയിടും തെന്നൽ കരളുകളിൽ കതിരാടും പ്രണയത്തിൻ മണികൾ എന്താടാ ലോറിയില്? ഒന്നുമില്ല. ഒന്നുമില്ല. ഇല്ല. ഇറങ്ങണ ലോറിയിൽ നിന്ന്. ഞങ്ങൾ ഇറങ്ങില്ല. ഇറങ്ങില്ലേ? എങ്കി ഇറക്കാൻ എനിക്കറിയാം. ഇറങ്ങണ അവസ്ഥ.
എനിക്കെതിരായി ഒരു ഫോറസ്റ്റ് ഓഫീസറോ അതും ഈ കാട്ടിൽ. ശരി സർ. അതോ ചന്ദനത്തടി വ്യാജമായി കടത്തുന്ന ഒരു സംഘവുമായി ചെറുതായിട്ട് ഏറ്റുമുട്ടി. അത് സാരമില്ല, ഡിപ്പാർട്ട്മെന്റ് ശമ്പളം പറ്റുന്ന എനിക്ക് എന്നെ കടമ നിർവഹിക്കാൻ പറ്റില്ലല്ലോ. അതിരിക്കട്ടെ, നിനക്ക് എന്താ ഒരു വല്ലായിക? പിന്നെ എന്താന്ന് വെച്ചാ പറ. എന്നെ എന്തിനാണ് വിളിപ്പിച്ചത്? പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ വിചാരിച്ചാൽ ക്ഷമിക്കണം, നിങ്ങൾ പറയുന്നതോ ഉദ്ദേശിക്കുന്നതോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വേറൊന്നുമില്ല, നിങ്ങൾ എന്റെ ലോറി തടഞ്ഞു വെച്ചു. പക്ഷേ അത് അത്ര ശരിയല്ല. അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? ഒന്നും വേണ്ട, നിങ്ങൾ എന്റെ പ്രവൃത്തികളിൽ ഇടപെടാതിരുന്നാൽ മതി. ദിസ് ഈസ് ഫോർ യു. ടേക്ക് ഇറ്റ്, പ്ലീസ് ടേക്ക് ഇറ്റ്. പണമോ എനിക്കോ? ഇത്തരം പണത്തെപ്പറ്റി എനിക്ക് തീരെ മതിപ്പില്ല. മാത്രമല്ല, ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഗവൺമെന്റ് എനിക്ക് ശമ്പളം തരുന്നുണ്ട്. പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥനാണ് ഞാൻ. എന്റെ ജീവൻ ബലികഴിക്കേണ്ടി വന്നാൽ പോലും ഞാൻ എന്റെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കും. ഡു യു അണ്ടർസ്റ്റാൻഡ്? കുഞ്ഞെ, എന്നെ എതിർത്തവരാരും ഇന്നില്ല. ചിലർ ജയിലിലുണ്ട്, നീ ഞാൻ പറയുന്ന കേൾക്കൂ. എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അത് എന്നോട് വേണ്ട. നിന്റെ വിധി. Thank you.
ജീവനടായി ഉണ്ടാകുന്നത്. കേടാ ദ്രോഹി, എവിടാ എന്റെ അമ്മയും പെങ്ങളും? എന്റെ കുടുംബത്തെ നശിപ്പിച്ച ദുഷ്ട, നിന്നെ ഇപ്പൊ ഞാൻ കൊല്ലും. പോനി, അമ്മേ, അമ്മയിവിടെ എങ്ങനെ വന്നു? പറയൊന്നേ, അമ്മ ഇവിടെ എങ്ങനെ വന്നു? എന്റെ അനിയത്തി എവിടെ? അത് എല്ലാം പറയാൻ പോലെ അത് ഇല്ലമ്മേ. നിങ്ങളെ ജയിലിലയച്ച് ഈ അമ്മയെയും പെങ്ങളെയും ഞങ്ങൾ ആക്രമിക്കുകയായിരുന്നു. വീട് വിട്ട് ഓടിക്കൊണ്ടിരുന്ന അവരെ ഞങ്ങൾ പിന്തുടർന്നു. അവസാനം അവരെങ്ങനെയോ ഞങ്ങളിൽ നിന്ന് അപ്രത്യക്ഷായി. അങ്ങനെ ഞാൻ മടങ്ങുമ്പോൾ എന്റെ മോളെ എവിടെ? മനുഷ്യത്വമില്ലാത്ത മനുഷ്യർ, നീ ഒരു മനുഷ്യനാണ്, നിനക്ക് ഹൃദയമുണ്ട്. നീ ഒരു അമ്മയ്ക്ക് പറഞ്ഞാൽ, എന്റെ അമ്മയായിരുന്നു ഈ പരിസ്ഥിതിയിലെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ശരിയാണ്, എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തില്ല. എന്റെ അമ്മയെ പോലുള്ള ഇവർക്കെങ്കിലും ഞാൻ ഈ സ്ഥിതിയിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അമ്മേ, 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 ഭയപ്പെടാനൊന്നുമില്ല, ഈ ടാബ്ലറ്റ്സ് വാങ്ങിക്കൊടു. ശരി സാർ. നിനക്ക് തൃപ്തിയാകില്ലടാ മഹാഭാവി. എന്റെ മോനെ ജയിലയച്ചതും പോരാഞ്ഞിട്ട് എന്റെ മോളെ നീ എന്നിൽ നിന്നും വേർപെടുത്തി. പറയടാ, എന്റെ മോളെവിടെ? എന്റെ മോളെവിടെ? പറയാം, പറയാം. ആർക്കൊക്കെയോ വേണ്ടി എന്തിനൊക്കെയോ ആയിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു. ഇന്ന് ഞാനത് ഓർത്ത് പശ്ചാത്തപിക്കുകയാണ്. ജീവിതത്തിൽ പലതും നേടിയെടുക്കാമെന്ന ആശയത്തിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അതെല്ലാം വെറും മനക്കോട്ടകളായിരുന്നു. അമ്മയോടും കുടുംബത്തോടും ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിക്കും. എന്റെ ഒരു മാപ്പ്? എന്റെ എല്ലാം നീ നഷ്ടപ്പെടുത്തി. ഇനി ആരോടും മാപ്പ് ചോദിച്ചിട്ടും പ്രയോജനമില്ല. ഇല്ലമ്മേ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ദയവായി നിങ്ങളുടെ സ്വന്തം മകനാണെന്ന് വിചാരിച്ച് എന്നോട് ക്ഷമിക്കൂ, ക്ഷമിക്കൂ അമ്മേ. ഒരിക്കലും ഞാൻ അമ്മയെ വേദനിപ്പിക്കില്ല, എവിടേക്കും വിടില്ല. ഇന്നു മുതൽ നിങ്ങൾ എന്റെ സ്വന്തം അമ്മയാണ്. നീ പറയുന്നതെല്ലാം സത്യമാണോ? അതോ? അതെ അമ്മ, ഞാൻ ഈ കാല് പിടിച്ച് സത്യം ചെയ്യും. അമ്മ എന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ എനിക്ക് ഈ അമ്മയെ കിട്ടി. പക്ഷേ വിധി അവിടെയും എനിക്കെതിരായിരുന്നു. കാരണം ജയദേവന്റെ അമ്മ ഇപ്പോൾ തന്റെ കൂടെയാണ് അല്ലേ? എന്ന് വെച്ചാൽ താനിപ്പോൾ എന്റെ ശത്രുവാണെന്ന് അർത്ഥം. അത് ശരിയല്ല. പിന്നെ എന്നെയും ഒരു അമ്മ പ്രസവിച്ചല്ലേ? അതിന് അമ്മയെ പോലുള്ള സ്ത്രീയെ ഒരു ആപത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചു. അതെന്റെ കടമയാണെന്ന് എനിക്ക് തോന്നി. ഓഹോ, ഒരു തത്വജ്ഞാനി. എന്താ, പിടിച്ചില്ലായിരിക്കും അല്ലേ? അല്ല, നിങ്ങൾക്ക് എങ്ങനെ പിടിക്കാനാണ്?
പച്ചമാംസം മാത്രമല്ലേ നിങ്ങൾ ഇഷ്ടപ്പെടാറുള്ളൂ. ആ ഞാൻ പോകും. ഒരു പരോപകാരി എന്നെ എതിർക്കാരോ? ശരി, നിന്നെ ഞാൻ കൊല്ലില്ല. അങ്ങനെയാണ് ഒറ്റക്കാലിലായ ഞാനിവിടെ എത്തിയത്. അവനിവിടെ അടുത്തെവിടെയോ ഉണ്ടെന്നാണ് അറിവ്. അവനെ കണ്ടെത്താൻ വേണ്ടിയാണ് ഞാനിവിടെ ചാനയക്കാരെ നടത്തി ജീവിക്കുന്നത്. ഇനി എനിക്ക് അവനെ കൊല്ലണം. എന്റെ മനസ്സ് ചെല്ലുന്നിടത്ത് എന്റെ ശരീരം ചെല്ലിരിക്കുമെങ്കിൽ ഞാനത് പണ്ടേ ചെയ്തേനെ. ഇനി നിങ്ങൾക്കെന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അമ്മയ്ക്ക് അമ്മയുടെ സ്വന്തം മകനെ കിട്ടിയല്ലേ. ശരി ശരി, എനിക്ക് ചന്ദ്രഹാസനെ കാണണം. എന്റെ കുടുംബത്തെ നശിപ്പിച്ച ദ്രോഹിയോട് എനിക്ക് പകരം ചോദിക്കണം. അവനിവിടെ ഏതോ മലയിലുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതെ, എനിക്ക് അവനെ തന്നെയാണ് ആവശ്യം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അവനെ നശിപ്പിക്കാം. റോബർട്ട്, thank you.
എന്റെ ഉദ്ദേശം സാധിച്ചിട്ടേ ഞാൻ അടങ്ങൂ. നാണമില്ലാത്തവനെ, ഈനോ ഒരു പെണ്ണിനോട് വേറെ കാണിക്കുന്നത്? ഞാൻ കാരണം ഈ നല്ലവനായ മനുഷ്യന് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. ഈ പാവം ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ആ ദുഷ്ടനായ മാരൻ എന്റെ എല്ലാം നശിപ്പിക്കുമായിരുന്നു. ക്ഷമിക്കുമല്ലേ, ഞങ്ങൾ കരുതി തെറ്റായി. ഇദ്ദേഹം നിങ്ങളെ ഉപദ്രവിക്കുന്നല്ലോ എന്നോർത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ മാരൻ നിങ്ങളെ ഉപദ്രവിച്ചു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവനെ നിങ്ങൾ ശരിയാക്കിയത്. ഓഹോ, ആ മാരൻ മൂലമാണ് ഇതൊക്കെ സംഭവിച്ചതല്ലേ? വിഷമിക്കല്ല, അങ്ങക്ക് ഇവിടെ ഞാനുണ്ട്. ഇത് അങ്ങക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇത് മാത്രമേ ഇപ്പോൾ ഇവിടുള്ളൂ. കപ്പ കപ്പ എനിക്ക് വലിയ ഇഷ്ടമാണ്. അമ്മയിപ്പോ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. ഞാൻ വരട്ടെ. അപ്പൊ ഞാൻ വരട്ടെ. ക്ഷമിക്കണം സാർ, ഞങ്ങളിൽ നിന്ന് ഒരബദ്ധം പറ്റിപ്പോയി. സാരമില്ല, ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ വരട്ടെ. നമ്മുടെ ഡയമണ്ട്സ് വഴിയിലെവിടെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടിരിക്കുമോ? ബോസ്, പോലീസ്! കുടുങ്ങിയല്ലോ, ഇനി എന്താ ചെയ്യാം? സാർ ധൈര്യമായിരിക്കും, പോലീസിനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഗുഡ് മൈ ബോയ്, ബെസ്റ്റ് ഓഫ് ലക്ക്. പ്രോസീഡ്. Thank you.
താൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഇനി നമ്മുടെ കയ്യിൽ കിട്ടാതിരിക്കില്ല. വരൂ. ഇതാണോ കാര്യം? ഇതെന്തിനാ അവിടെ വെക്കുന്നത്? നിങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും. അത് ശരി. എന്നാലേ ഞാൻ എന്നും നിന്റെ ഇത് മാത്രം. നീ എങ്ങനെ ഇവിടെ എത്തി? നീ വല്ലാതെ മാറിയിരിക്കുന്നല്ലോ. അതോ അതൊരു വലിയ കഥയാണ്. പറയാം പറയാം ബേബി. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഈ കുടലിൽ ഇങ്ങനെ കഴിയുന്നു. ഇത്ര ചെറുപ്പത്തിലെ ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നിലേറെ നീ സഹിച്ചു കഴിഞ്ഞല്ലോ ഗായത്രി. ആട്ടെ, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? പറയാം ഗായത്രി, സത്യത്തിൽ എന്റെ അച്ഛൻ ഒരു സ്മഗ്ലർ ആയിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ജയിലിലായി. സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്തു. ജയിലിൽ വെച്ച് തന്നെ അച്ഛൻ മരിച്ചു. ഞാൻ തിരിച്ചു വന്നത് പുതിയൊരു മനുഷ്യനായിട്ടാണ്. കള്ളക്കടത്ത് കാരണം മുദ്രയോട് കൂടി. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കണം, പലതും നേടിയെടുക്കണം. അപ്പോൾ നമ്മൾ രണ്ടുപേരുടെ അവസ്ഥ ഒരുപോലെയാണ് അല്ലേ? അതോർത്ത് നീ വിഷമിക്കണ്ട. നിനക്കിനി എന്നും ഞാൻ ഉണ്ടായിരിക്കും. ഹലോ ബാബു, വെൽക്കം വെൽക്കം. സിറ്റ് ഡൗൺ പ്ലീസ്, സിറ്റ് ഡൗൺ. വാട്ട് അബൌട്ട് മണി? നമ്മൾ പറഞ്ഞിരുന്ന 10 ലക്ഷം രൂപയും ഉണ്ട്. ഇവിടെ കാണട്ടെ. ഡയമണ്ട്സ് എവിടെ? പണമാദ്യം കാണട്ടെ. Ha ha ha!
യു ഇഡിയറ്റ്. ബിസിനസ്സിൽ നീ എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചല്ലേ, നീ എന്നെ ജീവനോടെ ഇരിക്കണംഹാസൻ. Come on. Thank you. Cheers, Babu. Cheers. Cheers. Jago. Yes, sir. നമ്മുടെ ബേബിക്ക് എന്ത് പറ്റിയെന്ന് നാളെ രാവിലെ പോയി തിരക്കിട്ട് വാ. ശരി സാർ. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. എന്നാലും അങ്ങ് ഇത്ര ധീരനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിരിക്കട്ടെ, നീ എന്തിനു ഇവിടെ വന്നു? ആ റൗഡികളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ നിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? അങ്ങെന്തിനാ ഇവിടെ വന്നത്? അതോ അത് മറ്റൊരു കാര്യം, നിന്നോടിപ്പോ പറയാൻ പറ്റൂ. ഒരു കാര്യമില്ല, അങ്ങ് എന്നെ കാണാൻ വേണ്ടിയല്ലേ ഇവിടെ വരുന്നത്. അല്ല അല്ലേ, പിന്നെ സത്യം പറയൂ, അങ്ങക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്താ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്തായാലും
അങ്ങേ എനിക്കിഷ്ടമാണ്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. നീ വാ. അടി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. യഗു എവിടാ? വെള്ള കുതിരപ്പുറത്ത് വന്ന ഒരുത്തൻ യഗുവിനെ അടിച്ച് കൊക്കയിലിട്ടു സാർ. എന്റെ ജഗ്ഗുവിനെ നിങ്ങളത് കണ്ടിട്ട് ഓടിപ്പോന്നുമില്ലേ? Come on, baby. Come on, come on. What happened? ഒന്നുമില്ല, പോലീസ് വെടിവെച്ചതാണ്. ഐ ആം സോറി. നീ എന്നില്ലായിരുന്നെങ്കിൽ എന്റെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായേനെ. അങ്ങനെയൊന്നുമില്ല, അതെല്ലാം വെറും നിസ്സാരം മാത്രം. ഞാൻ എന്റെ കടമ നിർവഹിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും നീ മാത്രമാണ് എന്റെ എല്ലാം. ഇവരെല്ലാം വെറും വാലാറ്റി അടികൊള്ളാൻ മാത്രം പഠിച്ചവർ. എന്ത് സംഭവിച്ചു? പറയാം ബേബി, പറയാം. ഈ പരുക്കൻ മനസ്സിനകത്ത് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. സ്നേഹമോ എനിക്കോ നിന്നോടും? പിന്നെ ഇത്ര നേരം പറഞ്ഞത് എന്റെ പുറകെ നടന്നത്? അതൊക്കെ ഒരു രസം. അപ്പോൾ ഇതുപോലെ വേറൊരുത്തിയെ കാണുമ്പോൾ? അപ്പൊ അവന്റെ പുറകെ പോകും. നീ പേടിക്കണ്ട, എന്നാലും നിന്നെങ്ങനെ ഉപേക്ഷിക്കും? എന്തിനും തർക്കത്തിരമേ ഉള്ളൂ, ഞാൻ പോകുന്നു.
ചുറ്റാം കസവു ചേല, കാലിലണിയും പൊഞ്ചിലമ്പിൻ രാഗമാല, കാട്ടുപെണ്ണിൻ അരയിൽ ചുറ്റാം കസവു ചേല, കാലിലണിയും പൊഞ്ചിലമ്പിൻ രാഗമാല, ചഷകം നിറയും കവിയും അതിലൻ ഹംസം നീന്തി പുളയും, ആത്മനൊരു ഗൃതിയിൽ നാം ചേർന്നുറങ്ങും. ഇളം പെണ്ണിൻ ചിരി ഇടം നെഞ്ചിൻ തുടി, മനസ്സിൽ നിന്നൊരു മനസ്സിനുള്ളിൽ പേരിറങ്ങും ഹിമവർഷം, പ്രണയ ഹിമവർഷം. നീ എന്നോട് പിണങ്ങിപ്പോവുകയാണ്, നീ പോയാലും നിന്നെ ഞാൻ വിടില്ല. സത്യമാണോ? എന്താ വിശ്വാസമില്ല? ഉണ്ട്. എന്നാലേ ഇനി ഇങ്ങനെ പിണങ്ങരുത് കേട്ടോ. മറ്റേ എനിക്ക് ജോലിയുണ്ട്. ജോലിയോ? എന്ത് ജോലി? അത് തക്കാലം നീ അറിയണ്ട. അത്രയ്ക്ക് വലിയ ജോലിയോ? ശരി, ഇനി എപ്പോ വരും? ഞാൻ വരും, എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് കാണേണ്ടവരെയൊക്കെ കാണണം. പേടിച്ചു പോയായിരിക്കും അല്ലേ? നിന്റെ മുപ്പല്ലി കണ്ട് വിടാൻ മാത്രം പയ്യനല്ലല്ലോ ഞാൻ. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്തിനു കുറച്ചാക്കുന്നു? മുഴുവൻ പറഞ്ഞോളൂ. മല്ല എന്റെ പെണ്ണാണ്, മുറപ്പെണ്ണ്. അറിയാം, ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. സന്തോഷം, നടക്കട്ടെ. നിങ്ങൾ അതിന് തടസ്സമാണെങ്കിൽ? ഞാനോ? ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ മല്ലിയെ കല്യാണം കഴിക്കരുതെന്ന്. നിങ്ങൾ മല്ലിയോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല. എങ്കിൽ പിന്നെ എനിക്ക് വഴിമാറി തന്നൂടെ? ഏ മിസ്റ്റർ, ഇത് ആണുങ്ങൾ ചോദിക്കുന്ന ചോദ്യമല്ല. സ്ത്രീകൾ സ്വാധീനിക്കുന്ന ആക്രമിച്ചിട്ടല്ല, അനുനയത്തിലാണ്. മര്യാദയ്ക്ക് അവരുടെ മനസ്സിലേക്ക് കടന്നില്ല, നോക്ക്. ചിലപ്പോൾ അവൾ സമ്മതിച്ചേക്കും. നമ്മുടെ സ്നേഹത്തിന് ഈശ്വരൻ ഇപ്പോഴായിരിക്കും കൂട്ടു നിൽക്കാൻ തോന്നിയത്. ഈശ്വരന് പഴിച്ചിട്ട് എന്ത് കാര്യം? വിധിയെ മനുഷ്യനെ തടുക്കാനാവില്ലല്ലോ. ഓ വിധി മണ്ണാങ്കട്ട. ഇവിടെ പണമാണ് പെണ്ണ് മനുഷ്യന് വലുത്. ഏത് വഴിയിലായാലും വേണ്ടില്ല. കുറച്ച് പണമുണ്ടോ പുറകെ ആളുണ്ടാവും. ഇപ്പൊ എനിക്ക് ഒരാശ മാത്രമേ ഉള്ളൂ, നഷ്ടപ്പെട്ടതല്ല വീണ്ടെടുക്കുക. അതിൽ ഏറ്റവും വിലയേറിയത് കിട്ടിക്കഴിഞ്ഞു. വിലയേറിയതോ? അതേതാണ് പറയട്ടെ? പറയൂ. എന്നാലേ എനിക്ക് ഏറ്റവും വിലയേറിയ നീ തന്നെ. ആ നാളെ മുതൽ നീ എന്റെ വീട്ടിൽ വന്ന് താമസിക്കണം. എന്താ വരില്ലേ? നീയോ? നീ ഇത്ര പിടിക്കോ? പിന്നെ ഞാനൊരു കാര്യം പറയാനാ വന്നത്. അത്ര വലിയ കാര്യമോ? എന്താ അത്? കേൾക്കട്ടെ. നാളെ ഞങ്ങളുടെ ഉത്സവമാണ്, കാളി പൂജ. അങ്ങ് തീർച്ചയായും വരണം. എന്താ വരില്ലേ? തീർച്ചയായും വരാം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ വെള്ളക്കുതിരക്കാരൻ ആരെന്ന്. എന്താണ് സാർ, എന്തുണ്ടായി? യെസ് യെസ്, യു ആർ ദി റൈറ്റ് പേഴ്സൺ. ബേബി, ഇന്ന് ആദിവാസികളുടെ കാളി പൂജയാണ്. അതിന് പ്രത്യേകതയുണ്ട്. കാളി പൂജ നടക്കുമ്പോൾ നിങ്ങൾ അവരെ പറയണം. അതിന്റെ ആവശ്യം എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞു തരാം. എന്റെ ശത്രു അവരുടെ അടുത്തുണ്ട്. അവൻ ഇവിടെ ജീവിച്ചിരുന്നാൽ എനിക്ക് ആപത്താണ്. ശരി, അക്കാര്യം ഞാനേറ്റു. ¶¶
ഗായത്രിയുടെ അതെ ഞാൻ ഗായത്രിയുടെ സഹോദരൻ തന്നെ സാർ ഇവിടെ എന്റെ കുടുംബത്തെ നശിപ്പിച്ച ചന്ദ്രഹാസൻ എനിക്ക് കണ്ടുപിടിക്കണം എന്റെ അമ്മയെ മാത്രമേ ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി എന്റെ സഹോദരി എവിടെയെന്ന് കണ്ടുപിടിക്കണം സാറിന്റെ സഹോദരി എന്റെ അടുത്തുണ്ട് എന്റെ സഹോദരി നിങ്ങളുടെ അടുത്തുണ്ടെന്നോ ഇവിടെ എനിക്ക് അവളെ കാണാൻ തിടുക്കമായി വരൂ കാണുന്നില്ലല്ലോ ഓ എനിക്കറിയാം അവളെവിടെ ഉണ്ട് വരൂ കള്ളക്കേസിൽ കുടുക്കി എന്നെ ജയിലിൽ അയച്ചിടും പോരാഞ്ഞിട്ട് എന്റെ അമ്മയും പെങ്ങളെയും നീ വഴിയാത്തരമാക്കി ഇപ്പൊ എന്റെ സഹോദരിയുടെ ജീവൻ നീ വീണ്ടും പന്താടാൻ ശ്രമിക്കുന്നു എടാ മൃഗമേ ഇനി എന്നെ ഞാൻ വെറുതെ വിടില്ലടാ നീ എന്റെ അടുത്ത് വന്ന് വീരവാദം അടിക്കുന്നു നിന്നെ ഇപ്പോ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ ദാ നോക്കൂ ഈ മുതലകൾ നിന്റെ അനിയത്തിയെ പിന്നുന്നത് കാണണ്ടേ ഗായത്രിക്കൊന്നും സംഭവിച്ചിട്ടില്ല
നിങ്ങൾ എന്റെ അനുജത്തിന്റെ ജീവൻ രക്ഷിച്ചു. പക്ഷേ നിങ്ങളോ എനിക്കും അവളെ കിട്ടിയില്ല. എന്നിരുന്നാലും അവളുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളെല്ലാവരും വന്നത് നന്നായി, പക്ഷേ വൈകിപ്പോയി. കാരണം നമുക്ക് നേടേണ്ടതെല്ലാം നേടാനുള്ള ശ്രമത്തിൽ വിലയേറിയതും നഷ്ടപ്പെട്ടുപോയി. എല്ലാം വിധിയെന്നോർത്ത് സമാധാനിക്കാനേ വഴിയൂ.